എല്ലാം ശാന്തമായെന്ന് കരുതുമ്പോ അടുത്ത പൊട്ടിത്തെറി വരും. ദേവിക നന്ദന്റെ ഭാര്യയാണെന്ന് ആ മീരയ്ക്ക് സൂചന കിട്ടിയാ ആ കുട്ടി എന്തും ചെയ്യും. അങ്ങ് ചെയ്യട്ടെന്നേ, എത്ര കാലം വെച്ചിട്ടാ ഇങ്ങനെ പേടിച്ച് പേടിച്ച് ജീവിക്കുന്നേ? നീ എന്താ ഈ പറയുന്നത്? എന്തായാലും ഇതിനൊക്കെ ഒരു അവസാനം വന്നേ പറ്റൂ. അതിങ്ങനെ ആവട്ടെ, നിനക്കങ്ങനെയൊക്കെ പറയാം. ഒടുക്കം സംഭവിച്ചതിനൊക്കെ സമാധാനം പറയേണ്ടത് ദേവികയായിരിക്കും. ചേച്ചി എന്തിനാ സമാധാനം പറയുന്നേ? ചേച്ചിയെ നന്ദയുടെ നിയമപ്രകാരം വിവാഹം ചെയ്ത ഭാര്യ. അക്കാര്യം മീര അറിയുന്നില്ല, ചേച്ചിക്ക് എന്ത് കുറ്റം വരാനാ? മീരയാണ് ഭാര്യ, ചേച്ചി ആ സ്ഥാനം തട്ടിയെടുക്കാൻ നോക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നതിൽ ന്യായമുണ്ട്. ഇതിപ്പോ ചേച്ചിയുടെ അവകാശങ്ങളാ അവൾ പിടിച്ചെടുക്കാൻ നോക്കുന്നെ. എന്നിട്ട് കുറ്റം ചേച്ചിക്കോ? അത് കൊള്ളാലോ. എടി, നീ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും എന്റെ മനസ്സിന് സമാധാനം കിട്ടില്ല. മീര തിരിച്ചു വരിക എന്നുള്ളത് നമ്മുടെ കൂടെ ആവശ്യാ. നീ മാധവേട്ടനെ ഒന്ന് വിളിക്കേ. അവിടെ ജോലിക്കിടയിൽ അച്ഛനെ വിളിച്ച് വെപ്രാളപ്പെടുത്തണ്ട. എന്തേലും സംഭവിച്ചാ അച്ഛൻ വിളിച്ചോളൂ. അച്ഛൻ പറയുമ്പോ കാര്യങ്ങൾ അറിയാം, അത് മതി. എന്തൊരു കഷ്ടമാ, എവിടെ പോയി അന്വേഷിക്കണം? ദേവി എന്നെ പറ. ഞാൻ പോയി തിരക്കിട്ട് വരാം. എടാ എടാ, അതിന് നീ ചൂടാവുന്ന എന്തിനാ? നന്ദ, ഞാൻ ചൂടായതല്ല, അവൾ എവിടാണെന്ന് നമുക്കല്ലേ അറിയൂ. അതിനിപ്പോ നമ്മൾ എന്ത് ചെയ്യാനാ? ദേവി, അപ്പോഴത്തേക്കും ഫീലായോ? എനിക്കിപ്പൊന്നും പറയാൻ പറ്റാതായോ? എടാ, നിങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സ് അത്രയ്ക്ക് അടുപ്പമാണെന്ന് അതിനർത്ഥം. നീ ഒരു വാക്ക് ശബ്ദം ഉയർത്തി പറഞ്ഞാലും ദേവിക്കത് ഫീൽ ചെയ്യും. ശരി, ഇനി ശബ്ദം ഉയർത്തുന്നില്ല, പോരെ. എന്റെ അമ്മ ഒന്ന് ചിരിച്ചു കണ്ടല്ലോ. എന്താ, നമുക്ക് ഇറങ്ങാം. ആ പോവച്ച. ഞങ്ങൾ പോട്ടെ. ഗിരീഷേട്ടനാണല്ലോ. ഹലോ ഗിരീഷേട്ടാ. ആ നന്ദ, മീരയെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ? ഇല്ല ഗിരീഷേട്ടാ, ഞങ്ങൾ അതിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരുന്നെ. അടുത്ത നീക്കങ്ങൾ ആലോചിക്കാം. പോലീസിൽ പരാതി കൊടുത്തിരുന്നു അല്ലേ? പോലീസോ? ഇല്ലല്ല. സ്പീക്കറിലിട്ടെ. അല്ല, എന്താ ഗിരീഷേട്ട അങ്ങനെ ചോദിച്ചേ? ഇവിടെ എന്റെ തിരക്ക് പോലീസ് വന്നിരുന്നു. ആണോ? അതെ, സിഎയും രണ്ട് പോലീസുകാരും വന്നിരുന്നു. ഞാൻ മീരയെ തട്ടിക്കൊണ്ടു പോയ പോലെയൊക്കെ ആയിരുന്നു അയാളുടെ ഡയലോഗ്. ഞങ്ങൾ തമ്മിൽ ചെറിയ തർക്കമൊക്കെ ഉണ്ടായി. ഗിരീഷേട്ടാ, ഞങ്ങൾ ഒരു പരാതിയും കൊടുത്തിട്ടില്ല. ഇനി അഥവാ കൊടുത്താൽ തന്നെ ഗിരീഷേട്ടന്റെ പേര് ഒരിടത്തും പരാമർശിക്കില്ല. എന്റെ ഒരു സംശയമാണ്, നന്ദന്റെ അമ്മ ചിലപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ടാവും. ഫ്ലവേഴ്സ് ടിവി ഇപ്പോൾ യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഉടൻ തന്നെ ഫ്ലവേഴ്സ് കോമഡി യൂട്യൂബ് ചാനലിൽ ജോയിൻ ചെയ്യുക.